എപ്പോഴും കുഞ്ഞുങ്ങളെ കുളിപ്പിച്ച് തുടച്ച് വൃത്തിയാക്കി തന്നെ അമ്മമാർ കൊണ്ട് നടക്കാറുണ്ടല്ലേ. പക്ഷേ പലപ്പോഴും അമ്മമാർക്ക് കുഞ്ഞുങ്ങളുടെ വായ ക്ലീൻ ചെയ്യണം എന്നുള്ള കാര്യം അറിയാനില്ല. പലരുടെയും ധാരണ എന്താണെന്ന് വെച്ചാൽ പല്ല് വന്നതിന് ശേഷമാണ് കുട്ടികളുടെ വായ വൃത്തിയാക്കേണ്ടത് എന്നാണ്. എന്നാൽ അങ്ങനെയല്ല, ജനിച്ചതിന് ശേഷം തന്നെ നമ്മൾ കുഞ്ഞുങ്ങളുടെ വായ കൃത്യമായ രീതിയിൽ ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ പലതരത്തിലുള്ള ബാക്ടീരിയൽ ഫംഗൽ ഇൻഫെക്ഷൻസ് നാവിന് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുഞ്ഞുങ്ങളുടെ നാവ് എങ്ങനെ വൃത്തിയാക്കാം എന്നുള്ള കാര്യം ചർച്ച ചെയ്യാം. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, കുട്ടികളിലെ ഉമിനീര് വളരെ കുറവായിരിക്കുമല്ലേ. നമ്മുടെ വായയിൽ പലതരത്തിലുള്ള ബാക്ടീരിയകളെല്ലാം കടക്കുമ്പോൾ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മുടെ വായയിലുള്ള ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ബാക്ടീരിയകളാണ് അതിനെതിരെ പൊരുതുന്നതും ഈ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ നമുക്ക് വരാതിരിക്കാൻ നമ്മളെ കാത്തു രക്ഷിക്കുന്നതുമൊക്കെ. എന്നാൽ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അവരുടെ വായയിൽ ഉമിനീര് കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ ഉമിനീര് ഉൽപ്പാദിപ്പിക്കുന്ന ബാക്ടീരിയകളുടെ അളവുകളും കുറവായിരിക്കും. ഇതിൻ്റെ ഫലമായിട്ട് പലപ്പോഴും കുഞ്ഞുങ്ങൾ പാല് കുടിച്ചു കഴിഞ്ഞാൽ വായിൽ പാലിൻ്റെ അംശമൊക്കെ നിൽക്കുകയാണെങ്കിൽ അത് അവിടെ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആയിട്ട് വരാനും കുഞ്ഞിൻ്റെ നാവിൻ്റെ മുകളിൽ ഒരു വൈറ്റ് കളർ പോലെ ഫോം ചെയ്ത് വരാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. ഇതിനെ നമ്മൾ ഓറൽ ത്രഷ് എന്നാണ് പറയുക. ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് കുഞ്ഞുങ്ങളുടെ നാവ് വൃത്തിയാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് കൃത്യമായ രീതിയിൽ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കുഞ്ഞുങ്ങളുടെ നാവ് വൃത്തിയാക്കാൻ പോകുമ്പോൾ നമ്മുടെ കൈകൾ രണ്ടും വളരെയധികം ക്ലീൻ ആയിരിക്കണം. അപ്പോൾ ഒരു സാനിറ്റൈസർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഹാൻഡ് വാഷ് ഉപയോഗിച്ചിട്ടോ നിങ്ങൾക്ക് കൈ ക്ലീൻ ചെയ്യാവുന്നതാണ്. ഇനി എന്താണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? അതായത് നമുക്ക് നാവ് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഒന്നിരിക്കലും നല്ല വൃത്തിയുള്ള ഒരു കോട്ടൺ ക്ലോത്ത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് മാർക്കറ്റിൽ മൗത്തിന് വൈപ്സ് അവൈലബിൾ ആണ്. മൗത്തിൻ്റെ വൈപ്സ് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്, അല്ലെങ്കിൽ വളരെ വൃത്തിയുള്ള ഒരു ഗോസ് ഇത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അമ്മയുടെ കംഫർട്ടബിൾ ലെവൽ അനുസരിച്ച് ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒരു കാര്യം മാത്രം നിങ്ങൾ ഉറപ്പ് വരുത്തുക, നിങ്ങൾ ഉപയോഗിക്കുന്ന തുണി വളരെയധികം വൃത്തിയുള്ളതായിരിക്കണം. ഇനി നമുക്ക് കുഞ്ഞുങ്ങളുടെ നാവ് വൃത്തിയാക്കാം. ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ക്ലോട്ടൺ ക്ലോത്ത് കുറച്ച് വെള്ളം, നല്ല വെള്ളം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് വെള്ളത്തിൻ്റെ അംശം കുറച്ച് നാവിലിരുന്നാൽ കുട്ടികൾ ഇത് ഇറക്കി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തിളപ്പിച്ചാറിയ വെള്ളം തന്നെ ഇതിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം. ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചൂണ്ട് വിരലിൽ ഈ ക്ലോത്ത് ചുറ്റാം, അല്ലെങ്കിൽ നമുക്ക് കയ്യിൽ പിടിച്ചാലും മതി. എന്നിട്ട് ഇതൊന്ന് നനച്ചെടുക്കാം. നനച്ചെടുത്തതിന് ശേഷം കുഞ്ഞിൻ്റെ നാവിലേക്ക് വെച്ച് പതുക്കെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അതായത് വിരൽ കൊണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നാവ് നന്നായിട്ട് വൃത്തിയാക്കിയെടുക്കാം. ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് തവണ ചെയ്യുക. നമ്മുടെ കുട്ടിയുടെ താടിയെല്ലിൻ്റെ താഴെയായിട്ട് നമ്മൾ കൈ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ വളരെ നന്നായിട്ട് തന്നെ നമുക്ക് വായ തുറന്നു തരുന്നതാണ്. അങ്ങനെ വായ തുറന്നു തന്നതിന് ശേഷം നമുക്ക് ഇതുപോലെ തന്നെ ഒന്നും കൂടെ വെള്ളത്തിൽ മുക്കിയെടുത്ത തുണി കൊണ്ട് നാവും അതുപോലെ തന്നെ അതിന് ചുറ്റുമുള്ള ഗംസിൻ്റെ, അതായത് നമ്മുടെ പല്ല് വരുന്ന ഭാഗങ്ങൾ, ആ ഭാഗങ്ങളൊക്കെ തന്നെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വളരെ പതുക്കെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇങ്ങനെ ക്ലീൻ ചെയ്തെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓറൽ ത്രഷ് പോലുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ് കുട്ടികളുടെ മോണയ്ക്കോ വായിലോ വരികയില്ല. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് നാവിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മാറിക്കിട്ടുകയും നല്ല രീതിയിൽ തന്നെ പാല് കുടിക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു ആഴ്ചയിൽ ഒരു തവണ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു തവണയെങ്കിലും കുഞ്ഞിൻ്റെ നാവും അതുപോലെ തന്നെ ഗംസും ഇങ്ങനെ വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക.